ഇപ്പോൾ WCC അംഗവും നടിയുമായ സജിത മഠത്തിലും ടെലിഫോൺ ലൈനിലുണ്ട്. സജിത മഠത്തിൽ ഈ സർക്കാർ ഈ വിഷയത്തിൽ എന്ത് നിലപാടിനെ എടുക്കണമെന്നാണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന്, ഇപ്പം ഇത് പുറത്തു വന്നിട്ടേ ഉള്ളൂ, അപ്പം ഇത് ഞങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ പഠിച്ചു കഴിഞ്ഞാലല്ലേ നമുക്ക് അറിയാൻ പറ്റുള്ളൂ അടുത്ത സ്റ്റെപ്പ് നമ്മൾ എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത്. എന്തായാലും പ്രാഥമികമായി നമ്മൾ തീരുമാനിച്ചിട്ടുള്ള കാര്യം എന്ന് പറയുന്നത് ഇതുമായി ബന്ധപ്പെട്ടിട്ട് സാംസ്കാരിക വകുപ്പ് മന്ത്രിയെയും മുഖ്യമന്ത്രിയെയും കാണണമെന്നും ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ സംസാരിക്കണമെന്നും വിചാരിക്കുന്നുണ്ട്. കോൺക്ലേവിന്റെ മുമ്പ്, കോൺക്ലേവ് രൂപപ്പെടുന്നതിന്റെ, കോൺക്ലേവിന്റെ കാര്യങ്ങൾ തീരുമാനമാവുന്നതിന് മുമ്പ് അത് നടക്കണം എന്ന് നമ്മൾ ആഗ്രഹിക്കുന്നുണ്ട്. ഇപ്പോൾ സർക്കാർ ഇതിനകത്ത് ഇതിനോടകം വ്യക്തമാക്കിയിരിക്കുന്നത് ഹേമ കമ്മിറ്റി തന്നെ പറഞ്ഞിരിക്കുകയാണ് പ്രധാനപ്പെട്ട ചില ഭാഗങ്ങൾ പുറത്തുവിടരുത് എന്ന്. മാത്രവുമല്ല ഈ മൊഴി നൽകിയ ആളുകളുടെ വിശദാംശങ്ങളും പുറത്തുവരരുത് എന്ന്. അപ്പോൾ ആർക്കെതിരെയാണോ പറഞ്ഞിരിക്കുന്നത് അവരുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പുറത്തുവരില്ല, ആരാണോ പറഞ്ഞത് ആ കാര്യങ്ങളും പുറത്തുവരില്ല. അപ്പോൾ പിന്നെ നിയമ നടപടി ഇതിൻ്റെ മേൽ സാധ്യമല്ല എന്ന സാഹചര്യമാണ് ഉണ്ടാകുന്നത്. അത് നിങ്ങളെ സംബന്ധിച്ച് എന്ത് സന്ദേശം നൽകുന്നതാണ്? നോക്കൂ, ഞങ്ങള് ഞങ്ങളുടെ പ്രവർത്തകരും അതേപോലെ ഇൻഡസ്ട്രിയിലുള്ള മറ്റുള്ളവരും ഹേമ കമ്മിറ്റിയുടെ മുന്നിൽ സംസാരിക്കാൻ വേണ്ടി പോകുന്ന സമയത്ത് ഒരു ലീഗൽ ഫൈറ്റിന് വേണ്ടിയിട്ടല്ല നമ്മൾ പോയിട്ടുണ്ടായിരുന്നത്. അത് ലീഗൽ ഫൈറ്റിന് സാധ്യതയുള്ളതാണോ എന്നുള്ളതൊക്കെ മറ്റൊരു കാര്യം. പക്ഷെ നമ്മൾ പോയിട്ടുണ്ടായിരുന്നത് ഇത് ഗവൺമെന്റിന്റെ കമ്മിറ്റിയുടെ മുന്നിൽ പറയണമെന്നും ഗവൺമെന്റിന്റെ റെക്കോർഡില് ഡോക്യുമെന്റേഷനില് ഇത് ഇങ്ങനൊരു ഇഷ്യൂ ഉണ്ട് എന്നുള്ളത് ഒരു ഗവൺമെന്റ് റെക്കോർഡിന്റെ ഭാഗമായി മാറണമെന്നുള്ള ആഗ്രഹത്തിന്റെ പുറത്താണ് എല്ലാവരും പോയി സംസാരിച്ചിട്ടുള്ളത്. അപ്പൊ അതുകൊണ്ട് ആ ഒരു ചോദ്യം എന്നെ സംബന്ധിച്ചിടത്തോളം പ്രസക്തമായിട്ട് എനിക്ക് തോന്നുന്നില്ല. പക്ഷെ ഇതിന് ലീഗൽ സാധ്യത ഉണ്ടോ ഇല്ലേ എന്നുള്ളത് പിന്നെ അഡ്വക്കേറ്റ്സും അതേപോലെ മറ്റു നിയമവിദഗ്ധരുമാണ് തീരുമാനിക്കേണ്ടത്. എനിക്ക് അതിനെക്കുറിച്ച് കമന്റ് ചെയ്യാൻ പറ്റില്ല. സജിത എന്ന് പറയുമ്പോൾ ഭാവിയിൽ കാര്യങ്ങളെല്ലാം ഭദ്രമാകുന്ന രൂപത്തിലുള്ള സർക്കാരിന്റെ കർശനമായ നിയന്ത്രണം ഉണ്ടാകേണ്ടതുണ്ട്. അതിന് സഹായകരമായ ഒരു റിപ്പോർട്ടായാണ് WCC ഇതിനെ കാണുന്നത്. ആദ്യഘട്ടത്തിൽ അങ്ങനെ തന്നെയാണ് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നത്. ഇനിയിപ്പം അത് പഠിച്ചു കഴിഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ രൂക്ഷതയും അതിന്റെ അവസ്ഥയും മനസ്സിലാക്കിക്കൊണ്ട് എങ്ങനെ മുന്നോട്ട് പോകണമെന്നുള്ളത് നമ്മൾ ആലോചിക്കും. ഇപ്പൊ നിയമപരമായ പോരാട്ടത്തിനായിരുന്നില്ല ഇങ്ങനൊരു കാര്യം സർക്കാരിനെ കണ്ട് ആവശ്യപ്പെടുമ്പോൾ നിങ്ങളുടെ മനസ്സിലുണ്ടായിരുന്നത് എന്ന് പറയുമ്പോൾ നിയമപരമായ പോരാട്ടത്തിലേക്കാണ് പോകുന്നതെങ്കിൽ ഈ പറയുന്ന 51 പ്രധാനപ്പെട്ട അനുഭവങ്ങൾ, ദുരനുഭവങ്ങൾ ഉണ്ടായിരുന്ന മൊഴികൾ ഉണ്ടാകില്ല എന്നല്ലേ? അപ്പോൾ നിയമപരമായ പോരാട്ടമൊന്നും ഉണ്ടാകില്ല, ഈ പറയുന്ന സ്വകാര്യത സംരക്ഷിക്കപ്പെടുമെന്ന ഉറപ്പുള്ളത് കൊണ്ടാണ് ഇത്രയധികം പരാതികൾ വന്നിട്ടുണ്ടാവുക എന്നാണ് നിങ്ങൾ കരുതുന്നത്? എല്ലാവർക്കും അറിയുന്ന കാര്യമല്ലേ, കമ്മിറ്റിയുടെ മുന്നിൽ നമ്മളൊരു കാര്യം പറയുക എന്ന് പറയുന്നത് ഒരു ഇൻഡസ്ട്രിയിൽ മാറ്റങ്ങൾ വരുത്തണം എന്നുള്ള ആഗ്രഹത്തോട് കൂടിയിട്ട് ഈ പിന്നെ കുറെ ഇഷ്യൂസ് ഉണ്ട്. അത് സെക്ഷൽ ഹറാസ്മെന്റ് മാത്രമല്ല ഇഷ്യൂ, വേറെ കുറെ കാര്യങ്ങളുണ്ട്. അതെല്ലാം പരിഗണി അത് ഗവൺമെന്റിന്റെ രേഖയാവുമ്പോൾ, ഇപ്പൊ ഞങ്ങൾ ഇങ്ങനെ ഇരുന്ന് പറഞ്ഞത് കൊണ്ട് WCC കുറച്ച് പേര് ഇരുന്ന് പറഞ്ഞത് കൊണ്ടോ കുറച്ച് സ്ത്രീകൾ അവിടുന്ന് ഇവിടുന്ന് പറഞ്ഞത് കൊണ്ടോ ഒരിക്കലും ആരും അത് ഗൗരവമായിട്ട് എടുക്കില്ല. ഇപ്പൊ ഹേമ കമ്മിറ്റിയെ കുറിച്ചിട്ട് തന്നെ ഒരു വളരെ പ്രമുഖനായിട്ടുള്ള ഒരാള് എഴുതിയത് ഞാൻ വായിച്ചത് എന്നതിനെ ഊരും പേരും ഇല്ലാത്ത ഹേമ കമ്മിറ്റി എന്നാണ്. അപ്പം അങ്ങനെയാണ് കാണുന്നത്, മനസ്സിലായില്ലേ? ഇത് ഇൻഡസ്ട്രിയിൽ കുറെ കാലമായി നിലനിൽക്കുന്ന സ്ത്രീകൾക്ക് സ്ത്രീകളെ പരിഹസിക്കുന്നത് പോലെ ആവില്ലേ എന്നൊക്കെയാണ് ചോദ്യങ്ങൾ. അപ്പൊ ഇങ്ങനെയൊക്കെയുള്ള കുറേ ചോദ്യങ്ങളുണ്ട്. പക്ഷെ നമ്മുടെ ആവശ്യം അതൊന്നും ആയിരുന്നില്ല. നമ്മുടെ ആവശ്യം എന്ന് പറയുന്നത് ഇത് ഉണ്ട്, ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് അംഗീകരിക്കണമെങ്കിൽ ഇതൊരു ഗവൺമെന്റ് രേഖയായി വരണം. നമ്മൾ ഇല്ല ഇല്ല എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ഉള്ളത് ഉള്ളതാണ്, ഇങ്ങനെ ഒരു പ്രശ്നമുണ്ട്, നമുക്കത് പരിഹരിക്കണം എന്നതായിരിക്കണം അപ്രോച്ച്. ഗവൺമെന്റ് ഇൻഡസ്ട്രിക്കും അത് തന്നെയായിരിക്കണം അപ്രോച്ച് എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. വളരെ പ്രധാനപ്പെട്ട ഒരു നിരീക്ഷണമായിരുന്നു അത്. സജിത മഠത്തിൽ ആണ് പ്രതികരിച്ചത്. നന്ദി സജിത പ്രതികരിച്ചതിന്. സജിതയുടെ പ്രതികരണത്തിൽ നിന്ന് വ്യക്തമാകുന്നത് ഒരു നിയമ പോരാട്ടത്തിനല്ല WCC ഉദ്ദേശിച്ചത് ഇങ്ങനെയൊരു കാര്യം സർക്കാരിന് മുന്നിൽ അവതരിപ്പിക്കുമ്പോൾ എന്നാണ്. ഇനിയിപ്പോൾ ആർക്കും നിഷേധിക്കാൻ കഴിയാത്ത വസ്തുതകൾ സിനിമാ മേഖലയിൽ നിൽക്കുന്നു എന്നത് ഈ രേഖ സാക്ഷ്യപ്പെടുത്തുന്നു പൊതുസമൂഹത്തിന് മുന്നിൽ. അതുകൊണ്ട് സർക്കാരിനും അത് കണ്ടില്ല നടിക്കാൻ കഴിയില്ല. സർക്കാരിൻ്റെ തുടർ നടപടികളിലാണ് അതുകൊണ്ട് WCC പ്രതീക്ഷ വയ്ക്കുന്നതും.